പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ വീട് ഇപ്പോൾ സുരേഷ് ഗോപി സന്ദർശിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. മരണശേഷം ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് അവിടെ നിന്നും. ജിബിൻ ജെ ബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, പൂജ, ഇപ്പോൾ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഈ മരിച്ച സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം, അതായത് തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഇന്ന് തൃശ്ശൂരേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അതിനിടെയാണ് ഈ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ നിലവിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയത്പ്രകാശിൻ്റെ സമീപത്തിരുന്ന് അവരോട് കാര്യങ്ങൾ തിരക്കുകയാണ്. വേണ്ട നിയമ സഹായങ്ങളൊക്കെ നൽകാമെന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചത് തന്നെ അദ്ദേഹം ഇനിയൊരു, അതായത് കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത്, അതിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഉറപ്പ് ഇപ്പോൾ സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ജയപ്രകാശിനെ കണ്ടതിന് ശേഷം മുകളിലത്തെ നിലയിലുള്ള സിദ്ധാർത്ഥിൻ്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി സുരേഷ് ഗോപി പോകും. അതിനുശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുക. എന്തായാലും എന്തായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നതെന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ നിലവിൽ ജയപ്രകാശിനോടൊപ്പം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളും എന്താണ് ഇതുവരെയുള്ള ഈ പ്രതികളെ ഇത്രയും ഇപ്പോൾ, അതായത് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതായത് ഇപ്പം പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആവശ്യമായ വകുപ്പുകളൊന്നും തന്നെ അതിൽ ചുമത്തിയിട്ടില്ല. 3 നോട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവർ സുരേഷ് ഗോപിയോട്